നമസ്കാരം മലയാള വാർത്ത ഇൻസറിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സോണൽ ഡയറക്ടറായിട്ടുള്ള സമീർ വാങ്കഡയുടെയും നടൻ ഷാറുഖ് ഖാൻ്റെയും പേരുകൾ തന്നെയാണ് തുടക്കം മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ പ്രകാരം സമീർ വാങ്കഡയ്ക്ക് ഷാറുഖ് ഖാനുമായി നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള പരിചയവും അതുപോലെ തന്നെ താരത്തിനിട്ട് മുട്ടൻ പണി കൊടുത്ത അനുഭവവും ഒക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ നേരത്തെയുള്ള ഒരു കലിപ്പിൻ്റെ കഥയും ഇപ്പോൾ ചുരുളഴിഞ്ഞുകൊണ്ട് പുറത്തു വരുന്നുണ്ട് വാങ്കടയെപ്പറ്റി തുടക്കത്തിൽ ആരിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് പലവിധ ആരോപണങ്ങളും അതുപോലെ തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി സംഭവങ്ങൾ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം പ്രമുഖരെ മുട്ടുകുത്തിച്ച കഥകൾ തന്നെയാണ് വൈറലായി മാറിയത് ലഹരിയുടെ രാവിൽ ഒഴുകിയിട്ടുള്ള കോർഡീലിയ ക്രൂയിസ് എന്ന ആഡംബര കപ്പലിലേക്ക് ഒരു മിന്നൽ പോലെ അദ്ദേഹം എത്തിയതിന് പിന്നാലെയാണ് ഈ കഥകളൊക്കെ തന്നെ പുറത്തു വന്നത് ലഹരി മാഫിയകളുടെ പേടി സ്വപ്നമാണ് സമീർ വാങ്കഡെ എന്നത് നമുക്കറിയാവുന്നതാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മുംബൈ സോണൽ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം ഈ പേര് കേട്ടാൽ തന്നെ ഡ്രഗ് മാഫിയ മാത്രമല്ല ബോളിവുഡ് പോലും വിറയ്ക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുകഴ്ത്തി പാടിയത് ശരിയാണ് ഇപ്പോൾ ബോളിവുഡ് അടക്കം അടിപേരോടെ ഇളക്കാൻ ശേഷിയുള്ള ഒരു പ്രഹരശേഷിയുള്ള ഒരു ബോംബ് തന്നെയാണ് സമീർ വാങ്കഡെ എന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന തെറ്റുകൾക്കെതിരെ കണ്ണടയ്ക്കാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് സമീർ വാങ്കഡെ അറിയപ്പെടുന്നത് എന്നാൽ നിലവിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഷാറൂഖിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളും ആരാധകരും അതുപോലെ തന്നെ നവാബ് മാലിക്കിനെ പോലുള്ള മന്ത്രിമാരും മന്ത്രിമാരുമൊക്കെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് ആര്യൻഖാനെ രക്ഷിക്കുവാനായി എൻ സി ബി കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന ആരോപണങ്ങളും മറുഭാഗത്ത് പൊങ്ങി വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ തന്നെയാണ് സമീർ വാംഗ്ഡയും ഷാറൂഖും തമ്മിലുള്ള നേരത്തെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ആ സംഭവം ഇങ്ങനെയാണ് പത്ത് വർഷം മുൻപ് ഷാറൂഖ് ഖാനും കുടുംബവും ഒരു വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് സമീർ വാംഗിഡെ ഇവരെ തടയുകയുണ്ടായി തടഞ്ഞു വെച്ചതിന് ശേഷം കസ്റ്റംസ് ഡ്യൂട്ടി അടപ്പിക്കുകയും ചെയ്ത സംഭവമാണ് അന്ന് സംഭവിച്ചത് അന്ന് വിമാനത്താവളത്തിലെ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ കൂടിയായിരുന്നു സമീർ വാംഗഡെ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മാസത്തിലായിരുന്നു ഈ സംഭവം നടന്നത് ഹോളണ്ട് ലണ്ടൻ യാത്ര കഴിഞ്ഞുകൊണ്ട് മുംബൈ വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു ഷാറൂഖ് ഖാനും അദ്ദേഹത്തിൻ്റെ കുടുംബവും നികുതി അടയ്ക്കേണ്ട വിദേശ വസ്തുക്കളുടെ വിവരം വെളിപ്പെടുത്തിയില്ലെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു വിമാനത്താവളത്തിലെ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ കൂടിയായിരുന്ന സമീർ വാങ്കഡെ അന്ന് ഷാറൂഖ് ഖാനെ വെച്ചത് ഏകദേശം ഇരുപതോളം ബാഗുകൾ തന്നെയായിരുന്നു ഷാറുഖ് ഖാൻ്റെ കൈവശം അന്ന് ഉണ്ടായിരുന്നത് തുടർന്ന് മണിക്കൂറുകളോളം നേരത്തെ ഒരു ചോദ്യം ചെയ്യലും നടത്തിയിട്ടുണ്ടായിരുന്നു താരത്തെ ഇത്രയധികം വിയർപ്പ് മുട്ടിച്ച മറ്റൊരു ഉദ്യോഗസ്ഥനും അതുവരെ ഇല്ലായിരുന്നു എന്നായിരുന്നു അന്നത്തെ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയത് നികുതി വെട്ടിപ്പ് നടത്തിയോ എന്നറിയാൻ വേണ്ടി ബാഗുകൾ പരിശോധിക്കുകയും പിന്നാലെ ചെയ്തിരുന്നു പിന്നാലെ തന്നെ കസ്റ്റംസ് തീരുവയായി ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് ഷാറൂഖിൽ നിന്നും ഈടാക്കിയത് ഇത്തരത്തിൽ നിർബന്ധിതമായി തുക അടച്ചാൽ മാത്രമേ അവിടം വിട്ട് പുറത്തു പോകാൻ സാധിക്കൂ എന്ന നിലപാട് തന്നെയായിരുന്നു കർക്കശമായ നിലപാട് തന്നെയായിരുന്നു സമീർ വാങ്കഡെ അത് സ്വീകരിച്ചത് വിമാനത്താവളത്തിൽ തനിക്ക് ചുമതലകളുണ്ടായിരുന്ന കാലത്തും താരങ്ങൾക്കും സെലിബ്രിറ്റികൾക്കും ഒക്കെ ഏത് പ്രമുഖ വ്യക്തിയായിരുന്നാലും യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാത്ത ഒരു കർശനമായിട്ടുള്ള തീരുമാനം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു സമീർ വാങ്കഡെ നടിമാരായിട്ടുള്ള അനുഷ്കാ ശർമ്മ മിനിഷ ലാംബ ഗായകനായിട്ടുള്ള മിക്കാ സിംഗ് തുടങ്ങിയവരെ എല്ലാം തന്നെ വാങ്കഡെ തടഞ്ഞിട്ടുള്ളതും ഏറെ പ്രസിദ്ധമാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മാസത്തിൽ തന്നെയായിരുന്നു മറ്റൊരു സംഭവവും നടന്നത് ടൊറന്റോയിൽ നിന്നും മുംബൈയിലെത്തിയ അനുഷ്കയെ വാങ്ങഡ തടഞ്ഞതും ഏറെ വാർത്ത നേടിയിരുന്നു കണക്കിൽപ്പെടാത്ത നാൽപ്പത് ലക്ഷം വിലമതിക്കുന്ന വജ്രാഭരണം കൊണ്ടുവന്നു എന്നാരോപിച്ചു ആരോപിച്ചുകൊണ്ടായിരുന്നു അനുഷ്ക ശർമ്മയെ തടഞ്ഞു നിർത്തിയത് നിരവധി ആളുകളിൽ നിന്നും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തതിന് നേതൃത്വം നൽകിയതും വാങ്കഡെ തന്നെയായിരുന്നു ഇത്തരത്തിൽ നിരവധി പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിലെ ഐ ആർ എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് സമീർ വാങ്കഡെ ലഹരി മരുന്ന് കേസിലും നികുതി വെട്ടിപ്പിലുമായി സെലിബ്രിറ്റികളും പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർക്കെതിരെയാണ് സമീർ കേസ് എടുത്തിട്ടുള്ളത് മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പതിനേഴായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് കേസാണ് വാങ്കഡയുടെ നേതൃത്വത്തിൽ പിടികൂടിയിട്ടുള്ളത് എൻ സി സംഘത്തിന് തന്നെ ഏറെ അഭിമാനിക്കാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ സുശാന്ത് സിംഗ് രജുപുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലഹരി മരുന്ന് കേസ് പുറത്തു കൊണ്ടുവന്നതും സമീർ വാംഗഡ തന്നെയായിരുന്നു ബോളിവുഡിലെ നിരവധി പേർ അന്ന് ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ടിരുന്നു അന്ന് വാർത്തകളിൽ ഇടം പിടിച്ച കേസിൽ സമീർ വാംഗഡയുടെ പേരും ഏറെ ചർച്ചാ വിഷയമായിരുന്നു ഇതുപോലെ നിരവധി കേസുകളാണ് സമീർ വാംഗഡയുടെ നേതൃത്വത്തിൽ പുറത്തു വന്നിട്ടുള്ളത് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന സമയത്തും നികുതി വെട്ടിപ്പ് കേസിൽ സെലിബ്രിറ്റികളെ ഇത്തരത്തിൽ കുടുക്കിയത് വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ മറ്റൊരു സംഭവം കൂടി പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ക്രിക്കറ്റിൻ്റെ ലോകകപ്പിലെ സ്വർണക്കപ്പ് പോലും നികുതി അടയ്ക്കാതെ കൊണ്ടുപോകാൻ അദ്ദേഹം അനുവദിച്ചില്ലായിരുന്നു ഇതുതന്നെയാണ് ഈ ഒരു സംഭവം തന്നെയാണ് അദ്ദേഹത്തെ ഏറെ പ്രസിദ്ധനാക്കിയത് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചതിന് ശേഷമായിരുന്നു കപ്പ് പോലും വിട്ടു നൽകിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ മിൽക്ക സിംഗിനെ വിദേശ കറൻസിയുമായി ഇദ്ദേഹം തന്നെ പിടികൂടിയിട്ടുണ്ടായിരുന്നു നിരവധി മയക്കുമരുന്ന് മാഫിയകളെ സമീർ വാങ്കയുടെ നേതൃത്വത്തിലുള്ള സംഘം അകത്താക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മുംബൈയിൽ വെച്ച് മാഫിയ ആക്രമണവും സംഘത്തിന് നേരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പോൾ പോലും ആപത്തുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ട് സഞ്ചരിക്കാൻ ഇത് ഇതുവരെ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇപ്പോൾ വീണ്ടും സമീർ വാങ്കഡയുടെ പേര് വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ് എന്നാലിപ്പോൾ സമീർ വാങ്കഡയെ കൊടുക്കാനായി വലവിരിച്ച സംഘങ്ങൾക്ക് ഒന്നൊന്നായി തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ സമീർ വാങ്കഡയെ എൻ സി ബി വിജിലൻസ് സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ലെന്ന് തന്നെയാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്നിരുന്നാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം വളരെ വ്യക്തമായി തന്നെ വിവരിച്ചു നൽകിയിട്ടുണ്ട് ആരോപണത്തിലെ സത്യാവസ്ഥ തെളിയിക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും സമീർ വാങ്കഡയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കില്ല എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത് നടൻ ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ പ്രതിയിലായിട്ടുള്ള ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് എൻ സി ബി സോണൽ ഡയറക്ടറായുള്ള സമീർ വാങ്കഡ കേസിലെ സാക്ഷിയായിട്ടുള്ള കെ പി ഗോസാവി തുടങ്ങിയവർ പ്ര വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയെന്നും കൈക്കൂലിയായി പണം കൈപ്പറ്റിയെന്നുമായിരുന്നു ആരോപണം ഉണ്ടായത് മറ്റാരുമല്ലായിരുന്നു കേസിലെ സാക്ഷികളിൽ ഒരായിട്ടുള്ള പ്രഭയിലായിരുന്നു ഈ ആരോപണവുമായി രംഗത്തെത്തിയത് ഇവർക്കിടയിൽ ഏകദേശം പതിനെട്ട് കോടിയുടെ ഇടപാട് നടന്നത് സംബന്ധിച്ച് തനിക്കറിയാമെന്നായിരുന്നു സാക്ഷി വെളിപ്പെടുത്തിയത് ഇതിനു പിന്നാലെയായിരുന്നു സമീറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്